ഹലോ, മധു ഭാസ്കരൻ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതയാത്രയിൽ ഉപേക്ഷിച്ചു പോകുന്ന കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണല്ലോ അടുത്ത കാലത്ത് നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും ആത്മഹത്യ ചെയ്യാൻ കാരണം. ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരു പെയിൻഫുള്ളായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ കഴിയാത്തതിന് കാരണം പെയിനെ വളരെ നെഗറ്റീവായി കാണുന്നത് കൊണ്ടാണ് എന്ന് ധരിക്കുന്ന ഒരാളാണ് ഞാൻ. പണ്ട് നമ്മളോട് പറഞ്ഞ് നമ്മുടെ കാർന്നോമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നോ പെയിൻ ഇറ്റ്സ് നോ ഗെയിൻ എന്നാണ്. വേദനയില്ലാതെ നേട്ടങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒരുപാട് ഞാൻ അന്വേഷിച്ച് എനിക്ക് കിട്ടിയ ഒരു വെളിച്ചം ഞാൻ നിങ്ങളോട് പറയാം. എങ്ങനെയാണ് വേദന ഗെയിനായി മാറ്റുക? എങ്ങനെയാണ് വേദന സക്സസ്സായി മാറുക? അപ്പോൾ അതുകൊണ്ട് വേദനയില്ലെങ്കിൽ സക്സസ് ഇല്ലെന്ന് ഉറപ്പിച്ച് അതിൻ്റെ കാരണത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ വരുന്ന വേദനകളെ ഒരു പോസിറ്റീവായ അർത്ഥത്തിൽ എടുക്കാൻ കഴിയും എന്നതുകൊണ്ട് നോ പെയിൻ എങ്ങനെയാണ് നോ ഗെയിൻ ആകുന്നത് എന്ന് നമുക്ക് പറയാം. നോക്കൂ, ഏതെങ്കിലും ഒരു സാധനത്തിൽ ഒരാൾക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ, സക്സസ് ഉണ്ടാകണമെങ്കിൽ അയാൾ അതിനുവേണ്ടി അർപ്പിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതൊരാളാണോ ഡെഡിക്കേറ്റ് ചെയ്യാത്ത, തന്നെ സ്വയം കമ്മിറ്റ്മെൻ്റ് ആവാത്ത ഒരാൾക്ക് ആ വിഷയത്തിൽ സക്സസ് ഉണ്ടാവില്ല എന്നതാണ്. അപ്പോൾ ഒരു സാധനത്തിൽ ഒരു പർപ്പസിനോട് ഉണ്ടാകുന്ന കമ്മിറ്റ്മെൻ്റാണ് ഒരാൾക്ക് സക്സസ് ഉണ്ടാക്കി തരുന്നത് എന്ന കാര്യം നിങ്ങൾക്കും എനിക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി തന്നെ അർപ്പിച്ചിട്ടുള്ള സമയം, തൻ്റെ സമ്പത്ത്, തനിക്ക് തൻ്റെ എഫേർട്ട്, തൻ്റെ എനർജി എല്ലാം അതിനുവേണ്ടി അർപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു അർപ്പണ ബോധം എങ്ങനെ ഉണ്ടാകും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരിക. എങ്ങനെയാണ് അർപ്പണ ബോധം ഉണ്ടാവുക? എങ്ങനെയാണ് ഡെഡിക്കേഷൻ ഉണ്ടാവുക? എങ്ങനെയാണ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക? അതിൻ്റെ ഫോർമുല ഇതാണ്. എവിടെയാണോ വേദന ഉണ്ടാകുന്നത്, വേദനയാണ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കുന്നത്, കമ്മിറ്റ്മെൻ്റാണ് സക്സസ് ഉണ്ടാക്കുന്നത്. എവിടെ വേദനയില്ലയോ അവിടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത സ്ഥലത്ത് സക്സസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നോ പെയിൻ നോ ഗെയിൻ എന്ന് കാർന്നോമാർ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്താലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് പെയിനാണ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നതെന്ന് എങ്ങനെ പറയാൻ കഴിയും? അതല്ലേ ചോദ്യം. അതിൻ്റെ ഉത്തരം ഞാൻ വളരെ ലളിതമായി പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം, അറ്റാച്ച്മെൻറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പൊട്ടിക്കരയുന്ന നിങ്ങളുടെ അമ്മയാണോ അച്ഛനാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ബഹുഭൂരിപക്ഷം പേര് പറയാൻ പോകുന്ന ഉത്തരം അമ്മയാണ് എന്നാണ്. എന്താണ് അമ്മയ്ക്ക് മാത്രം കുട്ടിയോട് ഇത്രയും കമ്മിറ്റ്മെൻറ്റ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം? അമ്മ അനുഭവിച്ച പെയിനാണ് അമ്മയ്ക്ക് ആ കുട്ടിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് എന്ന് ചുരുക്കം. അപ്പോൾ എവിടെയാണോ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നത് അവിടെ ഒരു വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്നാണ്. ഞാൻ ട്രെയിനിങ് ഫീൽഡിൽ ഉയർന്നു വരാൻ വേണ്ടി ഞാൻ അനുഭവിച്ച വേദനയാണ് എനിക്ക് കമ്മിറ്റ്മെൻ്റായി പരിണമിക്കുന്നത് എന്നാണ്. നിങ്ങളുടെ കുട്ടി പെൻസിൽ ഒടിച്ചു കളയുമ്പോൾ, പേന കളയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാൻ കാരണം നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയതിൻ്റെ പെയിൻ അറിയാം. അവൻ ആ പെയിൻ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകാതിരുന്നത് എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ സക്സസ് ആകണമെങ്കിൽ ഒരു പെയിൻ അനുഭവിക്കണം, ആ പെയിൻ കമ്മിറ്റ്മെൻ്റായി പരിണമിക്കുമെന്നും ആ കമ്മിറ്റ്മെൻ്റ് വിജയത്തിലേക്ക് ഇയാൾക്ക് നയിക്കും എന്ന ബോധമുണ്ടാകണമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പെയിൻഫുള്ളായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ വിജയത്തിലേക്ക് വേണ്ടി, ആ വിജയത്തിന് വേണ്ടി ഒരു കമ്മിറ്റ്മെൻ്റായി മാറാൻ വേണ്ടിയുള്ളതാണ് എന്ന് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഇത്തരം സമയത്ത് ഇത്തരം ഒളിച്ചോട്ടങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയും എന്നതാണ്. ആത്മഹത്യ യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചോട്ടമാണ് എന്നതാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിനോടും നമ്മളുടെ സമൂഹത്തിനോടും ചെയ്യുന്ന ദ്രോഹമാണ് അത് എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇത്തരം വേദനകളെ ഒരു കമ്മിറ്റ്മെൻ്റായി പരിണമിക്കാൻ പോകുന്നു, അത് വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് നോ പെയിൻ നോ ഗെയിൻ എന്ന് കാർന്നോമർ പറഞ്ഞൊരു അർത്ഥം മനസ്സിലാവുകയും അതിനൊരു പോസിറ്റീവ് അർത്ഥത്തിൽ ഉണ്ടാവുകയും ജീവിതം വിജയത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കണ്ടാൽ ദയവായി കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അടുത്ത ആഴ്ച ഒരു പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.